എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ബീർ ബഹുട്ടി എന്നുള്ള കഥയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നല്ല രസകരമായിട്ടുള്ള ഒരു കഥയാണ്. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പത്തെ പാർട്ടുകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി ക്ലാസ്സുകളിലോട്ട് പോവാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് സാർ ആ ബേലയുടെ തലയിൽ കെട്ടു കെട്ടി വരികയാണ് അല്ലെ. ബേലയുടെ തലയിൽ കെട്ടു കെട്ടി വരുന്ന സമയത്ത് സാഹില് എന്താണ്, കുട്ടികള് പല കുട്ടികളും ഓരോ പേരുകൾ പറഞ്ഞു, സുൽത്താന ടാക്കു അതുപോലെ തന്നെ സഫേദ് പട്ടി എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, ആരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ, ബേലയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാരഗ്രാഫ് നോക്കാം. ഓക്കെ, ഞാനൊന്ന് വായിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. യേ ക്യാ ഹോ ഗയാ ബേല സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച ചത്ത് സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയേ കഹ ഓർ കഹ ബഹുത് ദിൻ ഹോ ഗയെ ആജ് ഗേൽഗണ്ടി മേം ഗാന്ധി ചൗക്ക് മേം ലഗഡി ഡാംഗ ഗേലെങ്കെ നെഹി ഗേലെങ്കെ തേരെ സിർ മേം ഫിർ സേ ലഗ് ജായേഗി തോ. അതായത് ഇവിടെ എന്താ ഈ പാരഗ്രാഫ് പറയുന്നത്, ബേലയുടെ തലയിലാ കെട്ടും കെട്ടിട്ട് കുട്ടികളൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കല്ലേ, ആ സമയത്താണ് സാഹിൽ അത് കാണുന്നത്. അപ്പൊ സാഹില് വന്ന് ടെൻഷൻ ആയിട്ട് ചോദിക്കുകയാണ്, യേ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയത് ബേല. സാഹിലിനെ പരേശൻ ഹോത്തെ ഹുയേ പൂച്ച, സാഹിൽ ആകെ ടെൻഷൻ ആയിട്ട് ചോദിക്കുകയാണ് ഇതെന്താ പറ്റിയ ബേല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബേല മറുപടി പറയാണ്, ചത്ത് സേ ഗിർഗേ, ചത്ത് എന്ന് പറഞ്ഞാല് വീടിന്റെ മേൽക്കൂര, റൂഫ് എന്നൊക്കെ പറയും. ഓക്കെ, വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് ഗിർഗൈ താഴെ വീണു. ബേലാനെ അസ്തേ ഹുയേ കഹ, ബേലെന്താണ് ചിരിച്ചുകൊണ്ട് പറയണേ, ഒന്നുമില്ല വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് താഴെ വീണതാണെന്ന് പറയാ, അതായത് ദീപാവലി ആഘോഷിച്ച സമയത്ത് കേട്ടോ. ഔ കഹ, എന്നിട്ട് ബേല പറയാണ് ബഹുത് ഹോഗേ, ഒരുപാട് ദിവസമായി. ആജ് ഇന്ന് ഗേൽഗണ്ടിയുമേ, ഗേൽഗണ്ടി എന്ന് പറഞ്ഞെന്താ, പി ടി പീരീഡ് അല്ലെ, പി ടി പീരീഡിലെ ഗാന്ധി ചൗക്കുമേ, ആ ഗാന്ധിജിയുടെ പ്രതിമയുടെ അടുത്ത്, പ്രതിമയിൽ നല്ല പ്രതിമയുടെ അടുത്താണ് കേട്ടോ. ലഗഡി ഡംഗ ഗേലേങ്കെ, ഒറ്റക്കാലിൽ ചാട്ടം കളിക്കണം. നമുക്കറിയാം ചെറിയ കുട്ടികൾ, എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എപ്പോഴും ഇന്റർവെല്ലിലോ കളിക്കുന്നതാണല്ലേ ഒറ്റക്കാലിൽ ചാട്ടം. അത് ഒരുപക്ഷെ കക്ക് കളി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികളായിരിക്കാം, ഒറ്റക്കാലിലുള്ളൊരു കളിയാണ് കേട്ടോ. ഓക്കെ, കളിക്കണം എന്ന് പറയാണ്. അപ്പോ സാഹിൽ മറുപടി പറയാണ്, നെഹി ഗേലേങ്കെ, ഇല്ല കളിക്കില്ല. തേരെ സിർമേം, സിർ എന്ന് പറഞ്ഞ തല കേട്ടോ, തേരെ സിർമേം, നിന്റെ തലയില് ഫിർസെ ലഗി ജായേഗിത്തോ, വീണ്ടും മുറിവ് വന്നാലോ എന്ന് ചോദിക്കുകയാണ് ആര്, സാഹില് ബേലയോട്. ഓക്കെ, അതാണ് ഈ പാരഗ്രാഫില് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. നെഹി ലഗേഗി ബേലാനെ സിദ്ദിഖി ഔർ വേ ഹമേഷക്കി തര സാരെ ബച്ചോ കെ സാത്ത് ഗാന്ധി ചൗക്ക് കി ബാലു മേ പൂരി ഗേൽ ഗണ്ടി ലഗഡി ഡാംഗ ഗേലെ ഇൻ ബച്ചോ കോ അപ്പന് ചാരോ ഓർ ഗേൽത്തെ ദേക്ക് കർ ഗാന്ധിജിക്ക് മൂർത്തി ഐ സി ദിക്കായി പടുത്തി ജെയ്സി ആ സമയക്ക് കുച്ച് അധിക മുസ്ഹര രഹി ഹോ. എന്താണ് പാരഗ്രാഫ് പറയുന്നത്, നെഹി ലഗോഗി, ഇല്ല ഉണ്ടാവില്ല, ബേല പറയാണ്, ബേലാലെ സിദ്ദിഖി, ബേല എന്ത് ചെയ്യാണ്, വാശി പിടിക്കുകയാണ്. അവേശാക്കി തറേ, അവളെന്താണ് എല്ലായ്പ്പോഴത്തെയും പോലെ സാരെ ബച്ചോ കെ സാത്ത്, മുഴുവൻ കുട്ടികളുടെ കൂടെയും ഗാന്ധി ചൗക്ക് കി ബാലുമേ, ആ ഗാന്ധി ചൗക്കിലെ ബാലു എന്ന് പറഞ്ഞ മണലാണ് കേട്ടോ. ആ ഗാന്ധി ചൗക്കിലെ ചുറ്റും നിങ്ങൾക്ക് കാണാം, പല സ്കൂളുകളുടെ മുന്നിലൊക്കെ ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടാവും. ഓക്കെ, അതിന് ചുറ്റും മണലിൽ തടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബാലുമേ പൂരി ഗേൽഗണ്ടി, മുഴുവൻ പി ടി പീരീഡും ലഗഡി ഡാംഗ ഗേലെ, ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. ഈ ബച്ചോക്കോ, ഈ കുട്ടികള്, അപ്പിനെ ചാരോ തന്റെ നാല് ഭാഗത്തും ഓർ, ആ ഓർ ശ്രദ്ധിച്ച നിങ്ങള്, ആടെ മുകളില് ഒരു വരയുള്ളൂ അല്ലെ, ഓർ എന്ന് പറഞ്ഞ സൈഡ് വശം ഭാഗം എന്നൊക്കെയാണ് അർത്ഥം വരിക. ഓർ ഗേത്തെ ദേക്കുക, കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമ ഐ സി ദിക്കായി പടുത്തി, ഇങ്ങനെ കാണപ്പെട്ടു. ജയ്സെ, എങ്ങനെ കാണപ്പെട്ടെ, ഔർ സമയസെ കുറിച്ച് അധികം മുസ്കര രീഹോ,
എല്ലാ സമയത്തേക്കാളും കൂടുതലായിട്ട് പുഞ്ചിരിക്കുന്നതായി കാണപ്പെട്ടു. അതായത് ഗാന്ധിജിയുടെ പ്രതിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയൊരു ചെറുപുഞ്ചിരിയുമായിട്ടുള്ള ഫോട്ടോ ആണല്ലേ. പക്ഷേ അങ്ങിരിക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോ കുറച്ചും കൂടെ അധികം ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ശരിക്കും പ്രതിമ ചിരിക്കുകയോ ഇല്ല, പക്ഷെ ഇവിടെ എന്താണ്, ആ കുട്ടികളുടെ നിഷ്കളങ്കതയാണ് വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, ആ കുട്ടികൾ കളിക്കുമ്പോൾ ആ നിഷ്കളങ്കതയോട് കൂടിയിട്ട് ഗാന്ധിജിയുടെ പ്രതിമ പോലും ചിരിച്ചു പോവും എന്നാണ് ഇവിടെ കഥാകൃത്ത് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പാരഗ്രാഫ് നോക്കാം. രവി വാർക്ക ദിന്ത സാഹിൽ അപനി ഗർമേ നീം കെ പേടിക്ക് ഡാലി പക്കടുക്കർ ജൂം രഹാദ വഹ് ഏക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൽത്ത ദ അജാനക്ക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിടലി മേ ലഗ് ഗൈ ഏക് ഇഞ്ച് ഗഹ്ര ഗഡ ഹോ ഗയ. എന്താ പറയുന്നത്, രവിവാർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ദിവസങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ, രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ശനിവാർ എന്ന് പറഞ്ഞ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടല്ലേ. ഓക്കെ, അതിൽ രവിവാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞായറാഴ്ചയായിരുന്നു, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്പനി ഗർമേ, സാഹിൽ തന്റെ വീട്ടില് നീംകെ പേടിക്കെ ഡാലി, ഒരു വേപ്പ് മരത്തിന്റെ, ഓക്കെ നമ്മുടെ വീട്ടിലെ വേപ്പ് ഉണ്ടാവില്ലേ, ആ വേപ്പ് മരത്തിലെ ഡാലി, ഡാലി എന്ന് പറഞ്ഞ ബ്രാഞ്ച്, കൊമ്പ്, കൊമ്പ് പിടിച്ചിട്ട് പക്കെടുക്ക പിടിച്ചിട്ട് ജൂം രഹാത്ത ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്, അത് കൊമ്പ് തൂങ്ങി കൊമ്പില് തൂങ്ങിയിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. വയ്യേക്ക് സ്റ്റൂൾ പർ ചെടുക്കർ ജൂൽത്താത്ത, ആ അവൻ എന്താ ചെയ്തേ, ഒരു സ്റ്റൂള് കൊണ്ടുവന്നു വെച്ച് ആ സ്റ്റൂളില് കയറി നിന്നിട്ടാണ് കൊമ്പ് പിടിച്ചിട്ട് ഊഞ്ഞാലാടിയിരുന്നത്. അജാനക്ക് പെട്ടെന്ന് ടൂട്ടിയ സ്റ്റൂൾക്ക് ഏക്ക് കീൽ, ആ പെട്ടെന്ന് ആ കൊമ്പ് പൊട്ടിയപ്പോ ആ സ്റ്റൂളിലോട്ട് വീണ സമയം സ്റ്റൂള് പൊട്ടി, സ്റ്റൂള് പൊട്ടിയിട്ട് സ്റ്റൂളിലുണ്ടായത് ഒരു ആന ഉണ്ടല്ലോ, കീൽ എന്ന് പറഞ്ഞാല് ആനയാണ് കേട്ടോ. സാഹിൽക്ക് പിടരി, സാഹിലിന്റെ കാലില്, കാലില് ലഗുകൈ കയറി. ഏക്ക് ഇഞ്ച് ഗഹ്ര, ഒരു ഇഞ്ച് ആഴത്തിലുള്ള ഗഡ്ഡ ഹോഗയ, മുറിവ് ഉണ്ടായി. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫോടെ ഒന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കേലിയെ ലേ ജായ ഗയ ഉസ്നെ ദേക്ക കി ദോ ലോകം കെ ചോടുക്കർ ആകെ ബേല ഗഡി ഹേ സിർ മേ പട്ടി ബന്ധുവാനെ ആയി ഹേ സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ ഓർ കക്ഷാ മേ കൈ ദിനോ തക്ക് ദോ ഐ സി ബച്ചേ ദിക്കായി ദേത്തെ രഹേ ജിൻ മേം സെ ഏക് കെ സിർ പർ പട്ടി ബന്ധ് ഹോത്തി ഔർ ഏക് കി പിടലി മേ സഫേദ് പട്ടി വാലെ യെ ദോനോ കഹീം പർബി സാത്തിഹി ദിക്കായി ദേത്തെ. പാരഗ്രാഫ് പറയുന്നത് ഉസേ സർക്കാരി അസ്പതാൽ മേം, അവരെന്തിയാണ് സർക്കാരി ഹോസ്പിറ്റലില് പട്ടി ബന്ധുവാനെ, അതായത് ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് ലേ ജായ ഗയ കൊണ്ടുപോയി എത്തിച്ചു. ഉസ്നെ ദേക്കാക്കി, അവൻ നോക്കിയപ്പോൾ ദോ ലോകം കി ചോടുക്ക, രണ്ടാളുടെ അപ്പുറത്തായിട്ട് ആകെ മുന്നിലായിട്ട് ബേല ഗഡിഹെ, ബേല നിൽക്കുന്നുണ്ട്. സിർമേ പട്ടി ബന്ധുവാനെ, തലയില് ബാൻഡേജ് കെട്ടാൻ വേണ്ടി ആയിഹെ വന്നതാകുന്നു. സ്കൂൾ ആത്തേ ജാത്തേ, സ്കൂളിലോട്ട് വരികയും പോവുകയും ചെയ്യുന്ന അവർ കക്ഷാമേ, ക്ലാസ്സുകളില് കൈ ദിനോ തക്ക്, ഒരുപാട് നാളുകൾ വരെ ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ ദേ രഹേ, ഇങ്ങനത്തെ രണ്ട് കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നു. ജിമ്മേൻസെ, അതില് ഏക് കെ സിർപ്പർ, ഒരാളുടെ തലയില് പട്ടി ബന്ധി ഓത്തി, ഒരാളെ തലയിലും ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. പിടലിമേ, ഒരാളെ കാലിലും ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആ സ്കൂളിലോട്ട് വരികയും പോവുകയും ചെയ്യുന്ന ഓരോ ദിവസങ്ങളിലും നല്ല രസമായിട്ടായിരുന്നു ആ രണ്ട് കുട്ടികളും, ബേലയും സാഹിലും എപ്പോഴും ഒരുമിച്ചായിരുന്നു നടന്നിരുന്നത്. ഒരാളെ തലയിലും കെട്ട്, ഒരാളെ കാലിലും കെട്ട്. സഫേദ് പട്ടി ബന്ധി, സഫേദ് പട്ടി വാലെ, വെള്ള ബാൻഡേജുകാരായിട്ടുള്ള ഈ ദോനോ, ഈ രണ്ടു പേരും കഹി പറബി, എല്ലായ്പ്പോഴും സാത്തിഹി ദിക്കായി ദേത്തെ, ഒരുമിച്ചായിരുന്നു കാണപ്പെട്ടിരുന്നത്. ആ ബേലനെയും സാഹിലിനെയും എന്താണ്, ഒരുമിച്ചായിരുന്നു എപ്പോഴും കാണപ്പെട്ടിരുന്നത്. ഒരാളെ തലയിലും കെട്ട്, ഒരാളെ
കാലിലും കെട്ട്. പരീക്ഷക്ക് ചോദിക്കും ആരുടെ എവിടെയായിരുന്നു മുറിവ് സംഭവിച്ചെന്നൊക്കെ അല്ലെ. അതെന്താണ്, ബേലയുടെ തലയിലും സാഹിലിന്റെ കാലിലും. സാഹിലിന്റെ കാലിൽ എങ്ങനെ മുറിവുണ്ടായേ? വീട്ടിന്ന് ഞായറാഴ്ച ഊഞ്ഞാലാടിയ സമയത്ത്, ഒരു വേപ്പ് മരത്തിൽ പിടിച്ചിട്ട് ഊഞ്ഞാലാടിയ സമയത്ത് സ്റ്റൂളിലെ ആണി കാലിൽ കയറിയിട്ടാണ് മുറിവുണ്ടായത്. ബേലയ്ക്ക് എങ്ങനെയുണ്ടായത്? എങ്ങനെയാ? വീട്ടില് എന്താ, ദീപാവലി അവധിക്ക് കളിക്കുന്ന സമയത്ത് വീടിന്റെ മേൽക്കൂരന്ന് താഴെ വീണിട്ട് അല്ലെ. ഓക്കെ, ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാരഗ്രാഫ് വായിക്കാം. പാഞ്ചിനി കക്ഷക്ക റിസൾട്ട് ആകെയാ, ദോനോ ചടീമേ ആകെ, വോ സ്കൂൾ പാഞ്ചിനി തക്ഹീത. സാഹിൽ അബ് തും കഹാം പടോഗേ, ബേലാനെ പൂച്ച. ഔർ തും കഹാം പടോഗി ബേല, സാഹിലിനെ പൂച്ച. മേരെ പാപ്പ കഹ് രഹേ തേ കി തുജെ രാജകീയ കന്യ പാഠശാല മേം പടായേകേ ഔർ തും. മുജെ അഗലെ സാൽ അജ്മീർ ബേച്ച് ദേംഗെ, വഹാം ഏക് ഹോസ്റ്റൽ മേ ഹോസ്റ്റൽ ഹേ, ഗർ സേ ദൂർ വഹാം അകേല രഹുംഗ. ക്യോ സാഹിൽ പതാ നഹി ക്യോ തോ യാനി कि अब तुम फुलेरा में ही नहीं रहेंगे, नहीं तुम्हारा रिपोर्ट कार्ड दिखाना. എന്താണ് ഈ പാരഗ്രാഫ് പറയുന്നത്? ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. പാഞ്ചിനി കക്ഷക്ക് റിസൾട്ട് ആകയാ, അങ്ങനെ അവരെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു വർഷം അവസാനിക്കുകയാണ്. കളിയും ചിരിയും തമാശയും നിറഞ്ഞ ആ ഒരു വർഷം അവസാനിക്കുകയാണ്. അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോരോ ചടീമേം ആകയാ, രണ്ടുപേരും ആറാം ക്ലാസ്സിലെത്തി. പക്ഷേ ഒരു സങ്കടകരമായ കാര്യം എന്താണ്, അവരുടെ സ്കൂള് ഏത് സ്കൂൾ? പാഞ്ചിനി തക്ഹീത. അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അപ്പൊ എന്താണ്, ബേല ചോദിക്കുകയാണ് സാഹിലിനോട്. സാഹിൽ അബ് തും കഹാം പടേഗേ, നീ എവിടെയാണ് പഠിക്കുന്നത്? അത് കേട്ടപ്പോ ബേല ചോദിക്കുകയാണ്, അല്ല സാഹിൽ ബേലയോട് ചോദിക്കുകയാണ്, ഔർ തും കഹാം പടേഗേ ബേല, നീ എവിടെയാണ് പഠിക്കുന്നത് ബേല എന്ന് ചോദിക്കുകയാണ്. മേരെ പാപ്പാനെ കഹ് രഹത്തെ, അതായത് സാഹിൽ പറയാണ്, മറുപടി പറയാണ്, എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു കി തുജെ രാജകീയ കന്യപാഠശാലാമേ പടായേക്ക്. ഓർത്തും നിന്നെന്തെയാണ്, സർക്കാർ കന്യപാഠശാല എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഗേൾസ് സ്കൂളില് പറഞ്ഞു വിടാണ്, നിന്നെ എവിടെ പറഞ്ഞു വിടണേ എന്ന് ചോദിക്കാണ്. മുജി അഗലെ സാൽ, എന്റെ അടുത്ത വർഷം അജ്മീർ ബേജ് ദേഗെ, അജ്മീറിലോട്ട് അയക്കാണ്. വഹാം ഏക് ഹോസ്റ്റൽ ഹെ, അവിടെ എന്താണ്, ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഗർസെ ദൂർ, വീട്ടിൽ നിന്നും ദൂരെ. വഹാം അകേല രഹുംഗ, അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോ സാഹിൽ, എന്ത് എന്താ അങ്ങനെ ചോദിക്കാണ്. പത്താനഹി ക്യോ, സാഹിൽ മറുപടി പറയാണ്, എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പൊ ബേല ചോദിക്കാണ്, തോ യാനി, അതായത് അബ് തും ഫുലേരാമേ ഹി നഹി രഹേഗേ, നീ അപ്പൊ ഫുലേരയിലും ഉണ്ടാവില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. നഹി തുമാർ റിപ്പോർട്ട് കാർഡ് തിക്കാന, നിന്റെ എന്താ മാർക്ക് റിപ്പോർട്ട് കാർഡ് ഉണ്ടല്ലോ, മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. സാഹിൽ ബേലക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാത്ത, ഔർ ബേല സാഹിൽ ക ആജ് ആഖിരി ബാരി, ഇന്ന് അവസാനമായിട്ട്. വെ ഏക് ദൂസരേക്ക്, അവര് ഏക് ദൂസരെ എന്ന് പറഞ്ഞാല് പരസ്പരം. ഓക്കെ, അപ്പൊ എന്താണ്, സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാത്ത, സാഹിൽ എന്താണ് ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഔർ ബേല സാഹിൽ ക, ബേല സാഹിലിന്റെയും സാഹിൽ ബേലയുടെയും റിപ്പോർട്ട് കാർഡുകൾ പരസ്പരം കൈമാറ്റം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആജ് ആഗിരി ബാരി, വേ ദൂസരോക്ക് ചീസ് കോ ചൂക്കർ ദേക്ക് രഹത്തെ, ഇന്ന് അവസാനമായിട്ട് അവരെന്ത് ചെയ്യാണ്, അവരാ വസ്തുക്കൾ പരസ്പരം കൈമാറിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുമാരെ ആംഗ്മേ ആംസു ക്യോ ആ രഹേ ബേല, സായ ചോദിക്കാണ്, നിന്റെ കണ്ണിൽ നിന്ന് ആൻസു എന്ന് പറഞ്ഞാല് കണ്ണു നീര്, ക്യോ ആ രഹേ ബേല, എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. മുജെ ക്യാ പത്ത, ഞാൻ എന്താ ചെയ്യാ, ബേലാനെ ഡബ് ഡബായി ആംഗോംസെ, ബേല നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ഹസ്തേ ഹുയേ കഹ,
ചിരിച്ചുകൊണ്ട് പറയാണ്, ബേലയുടെ കണ്ണാകെ നിറഞ്ഞ് സങ്കടത്തിലാണ്. ആ സങ്കടത്തിലെ കണ്ണ് നിറഞ്ഞും കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ എന്താ പറയാ, സാഹിൽക്ക് ആങ്കോ, സാഹിൽക്ക് ആങ്കേ, സാഹിലിന്റെ കണ്ണുകള് ബീർ ബൗട്ടിക്ക് തരഹ് ലാൽ ഹോനയിലേക്ക് എത്തി. ബീർ ബൗട്ടിയുടെ പോലെ തന്നെ ചുവക്കാൻ തുടങ്ങി. ഔർ ഉന്മേ ബാരിഷ് കി ബൂദേ, അതില് മഴത്തുള്ളികൾ പോലെയുള്ള പാനി വർഗയാത്ത വെള്ളം നിറഞ്ഞിരുന്നു. മഴത്തിന്റെ തുള്ളി പോലെ കണ്ണിലെന്താണ് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ബേല കവിനെ നെകി, ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും, ഞാൻ നിന്നെ കളിയാക്കാണ്. അബുത്തുമേ മേ ചിടാവും, അബുത്തുമേ ഞാൻ നിന്നെ കളിയാക്കുകയാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് രോനി സൂര്യത്ത് സാഹിൽ, രോനി സൂര്യത്ത് സാഹിൽ എന്ന് പറഞ്ഞ കളിയാക്കണം എന്നാണ്. കരയുന്ന മുഖമുള്ള സാഹിൽ, സൂര്യത്ത് എന്ന് പറഞ്ഞ ശരിക്കും രൂപം എന്നുള്ള അർത്ഥമാണ് വരിക, രൂപം എന്നുള്ള അർത്ഥമാണ് വരിക. പക്ഷേ ഇവിടെ സാഹചര്യം അനുസരിച്ച് ഹിന്ദിയിലെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഇവിടെ എന്താണ് കരയുന്ന രൂപമുള്ള സാഹിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിലേറെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് പറയുമ്പോ കരയുന്ന മുഖമുള്ള സാഹിൽ എന്നാണ് കേട്ടോ. അപ്പൊ കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കളിയാക്കുകയാണ്. അടുത്ത പാരഗ്രാഫ് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ബാരിഷ് ആനേമേ തേഡ് മഹീന ബാക്കിത്ത, ആ മഴ പെയ്യാൻ വേണ്ടി ഇനിയും ഒന്നര മാസം ബാക്കിയുണ്ട്. ലേക്കിൻ യു ബാരിഷോംസേ, എന്നാൽ ഇത് മഴയുടെ പഹലേക്ക് ബാരിഷ്കായേക്ക് ദിന്ത, മഴയുടെ മുമ്പുള്ള ഒരു മഴ ദിവസമാണ്. ആസ്മാനമേ ഗദായെ ഗിരീത്തി, ആകാശത്തിൽ കാർമേഘങ്ങള് മൂടിയിരിക്കുന്നു. ദുൽബരി എന്താണ് പൊടി അടങ്ങിയ, ദുൽബരി തേസ് എന്ന് പറഞ്ഞാല് പൊടിക്കാറ്റ് എന്നാണ് കേട്ടോ പറയാ. ദുൽബരി, ദുൽ എന്ന് പറഞ്ഞ പൊടിയാണ്, ബരി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ, തേസ് എന്ന് പറഞ്ഞാൽ വേഗ, വേഗതയിലുള്ള, ഹവ എന്ന് പറഞ്ഞ കാറ്റ്. അപ്പൊ എന്താണ് പൊടിക്കാറ്റ് ചന്ദ്രഹീത്തി വീശാൻ തുടങ്ങി. പാനി ബറസ് രഹാത്ത, മഴ വർഷിക്കാൻ തുടങ്ങി, വർഷിച്ചുകൊണ്ടിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ചായ്, ആ ഫുലേര കസ്ബ, കസ്ബ എന്ന് പറഞ്ഞ ചെറിയ പട്ടണത്തിലെ ബാദൽ ചായ്, മഴ 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 എന്താ നിഴലിട്ട ഏക് ഗരീമേ, ആ ഒരു സ്ട്രീറ്റില് പാഞ്ച് വീസേ, അഞ്ചിൽ നിന്നും ചടിയുമേ, ആറിലോട്ട് ചെലിഗൈ എത്തപ്പെട്ട ഏക് ലടുക്കി ജാരഹീത്തി, ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കെ ബുരേ ബാൽ, അവളുടെ നിറഞ്ഞ മുടികള് ബാരിഷോക്കി രംഗിക്കെ, സോറി ബീർ ബൗട്ടിയോക്കെ രംഗിക്കെ ലാൽ റിബൺസെ ബന്ധത്തെ, അതായത് അവളുടെ നിറഞ്ഞ മുടികളില് എന്താ ബീർ ബൗട്ടിയുടെ നിറത്തിലുള്ള ഒരു റിബണ് ചുറ്റിയിരുന്നു. ആ ചിത്രത്തിൽ കാണാം അല്ലെ, ആ പാഠഭാഗത്തെ ചിത്രത്തിൽ തന്നെ ആ ഒരു ചിത്രത്തില് ആ ഒരു തലമുടിയിൽ കെട്ടിയ റിബണ് നമുക്ക് കാണാൻ സാധിക്കും. ദൂസരി ദിശാക്കോ ജാത്തി ഏക് ഗലിയമേ പാഞ്ച് വീസേ ചടിയമേ ഗയ ഏക് ഗ്യാര സാൽക്ക ലടുക്ക ജാ രഹാത്ത ഉസ്കി പിടലിമേ ബീർ ബൗട്ടിക്ക് രംഗസ ഏക് ഇഞ്ച് ലംബ ചോടുക്ക നിശാന്ത. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? അടുത്ത ദിശയിലായിട്ട് പോകുന്ന ഒരു ചെറിയ തെരുവിലൂടെ പോകുന്ന പാഞ്ച് വീസെ, അഞ്ചിൽ നിന്നും ചടിയുമേ, ആറിലോട്ട് ഗയ എത്തിയ ഏക് ഗ്യാര സാൽക്കാൽ എടുക്ക, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി ജാരഹാത്ത പോയിക്കൊണ്ടിരിക്കുന്നു. ഉസ്കി പിടലിമേ അവൻ്റെ കാലിൽ ബീർ ബൗട്ടിക്ക് രംഗിക്കാസ, ബീർ ബൗട്ടിയുടെ നിറത്തിലുള്ള ഏക് ഇഞ്ച് ലംബ, ഒരിഞ്ച് നീളത്തിലുള്ള ചോടുക്ക നിശാന്ത, ഒരു മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മളെ പാഠഭാഗത്ത് പറയുന്നത്. ഇതോടെ നമ്മളുടെ ഒന്നാമത്തെ പാഠഭാഗം അവസാനിക്കുകയാണ്. എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ച് നോക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന സമയത്തൊക്കെ പാഠഭാഗത്തിൻ്റെ അകത്തു നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാഠം വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ പുറകെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ.